ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഴത്തിലുണ്ടായിരിക്കേണ്ട ഒന്നാണ് ദൈവത്തിലുള്ള വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചാൽ അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണ സാധ്യതകളെയും കൈവരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. വചനം പറയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 40-ാം വചനം. ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ സഹോദരിയായ മാർത്തയോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവമഹത്വം ദർശിക്കുവാൻ വിശ്വാസം അനിവാര്യമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുക തന്നെ ചെയ്യും. ലാസറിനെ ഉയർപ്പിച്ച് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവമാണെന്ന് അടയാളപ്പെടുത്തി അവിടെ ദൈവമഹത്വം വെളിപ്പെട്ടു. എന്നാൽ മഹത്വത്തിൽ പ്രത്യക്ഷനാകുവാനിരിക്കുന്ന മശിഹായുടെ മഹത്വ പ്രത്യക്ഷതയെ കാണുവാൻ അവനിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് വചനം പറയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വചനം. വിശ്വസിക്കുന്നവന് സകലവും സാധിക്കും. സകലവും വിശ്വസിക്കുന്നവന് സാധിക്കാത്തതൊന്നുമില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞത്. അതിനെ ആക്ഷരികമായിട്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്, അർത്ഥപൂർണത മനസ്സിലാക്കി വ്യാഖ്യാനിക്കണം. ഉൽപ്പത്തി പുസ്തകം 15:6 രേഖപ്പെടുത്തി, അവൻ കർത്താവിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കു എന്നാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം അവന് നീതിയായി കണക്കിടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം ദൈവത്തിലുള്ള വിശ്വാസം തമ്മിലുണ്ടെങ്കിൽ വാസ്തവമായിട്ടും നമുക്കും അത് നീതിയായി തീരും. റോമാലേഖനം 1:17 പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആകയാൽ സ്നേഹിതരെ, വിശ്വാസത്തിൻ്റെ ഉറപ്പും വിശ്വാസത്തിൻ്റെ ധൈര്യവും പ്രാപിച്ചവരായി, വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച്, വിശ്വാസത്താൽ ജീവനും നിത്യജീവനും പ്രാപിച്ച്, വിശ്വാസത്താൽ ദൈവമഹത്വം ദർശിച്ച്, വിശ്വാസത്താൽ എല്ലാറ്റിനും മതിയായ ദൈവോക്താൽ എനിക്കത് സാധിക്കുമെന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് വിശ്വാസത്തിൽ തികവുള്ളവരായി നമ്മുടെ ആധ്യാത്മ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ ഈ ധ്യാനചിന്തകൾ മുഖാന്തരമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പറയുക.